Hi, I am Mathew, NIT Rourkela, BR 4th year student. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് ഞാൻ അഡ്മിഷൻ എടുക്കാൻ ചെന്നാന്ന് ഞാൻ നേരെ സൈക്കിൾ വാങ്ങിക്കാനാണ് പോയത്. അപ്പം നമ്മൾ സൈക്കിൾ വാങ്ങിച്ചു, കാരണം ആദ്യം അഡ്മിഷൻ കയറുമ്പോൾ തന്നെ നമ്മൾ നടന്നു മടുക്കും. അപ്പം നമ്മൾ സൈക്കിൾ വാങ്ങിക്കും, അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും അവരുടെ സൈക്കിളൊക്കെ ഉണ്ട്. പിന്നെ ബൈക്കും സ്കൂട്ടറൊക്കെ ടൂ വീലേഴ്സ് ഉപയോഗിക്കാൻ ഫിഫ്ത് ഇയേഴ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ, പിന്നെ പി എച്ച് ഡി എം ടെക് സ്റ്റുഡൻസിന് അതിനുള്ള പെർമിഷൻ ഉള്ളൂ. ലാസ്റ്റ് ഇയർ മെയിൻലി അവർക്കാണ് പെർമിഷൻ ഉള്ളൂ ടൂ വീലേഴ്സ് ഉപയോഗിക്കാൻ. കാരണം സൈക്കിളൊക്കെ നമ്മൾ ചിലപ്പം സൈക്കിളൊക്കെ കാണാണ്ടൊക്കെ പോകും. അപ്പോൾ കാണാണ്ടൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് അതിന് ബുദ്ധിമുട്ട് മനസ്സിലാവുക. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ സൈക്കിളുണ്ട്. പിന്നെ എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് പോകുന്നതിന് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. പിന്നെ ഫുഡൊക്കെ ആണെങ്കിൽ സൗത്ത് ഇന്ത്യനുണ്ട്, നോർത്ത് ഇന്ത്യനുണ്ട്. അപ്പോൾ അതിനുള്ള പ്രശ്നമൊന്നുമില്ല. ഹോസ്റ്റൽ മെസ്സിൽ നോർത്ത് ഇന്ത്യയാണ് മെയിൻലി, പക്ഷേ നമുക്ക് ആദ്യം നമുക്ക് ഒരു ഡിഫറൻസ് തോന്നുമെങ്കിലും പിന്നെ അഡ്ജസ്റ്റ് ആയിക്കണം. പിന്നെ പുറത്തുനിന്ന് കഴിക്കുന്നത് വെച്ചാൽ ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് ഹോട്ടൽസ് ഉള്ളത്. അപ്പം നമുക്ക് സൗത്ത് ഇന്ത്യ ഉണ്ട്, നോർത്ത് ഇന്ത്യ ഉണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിലും ലൈക്ക് പ്രിഫർ ചെയ്യാം. പിന്നെ നമുക്ക് ഫസ്റ്റ് ഇയർ തന്നെ ട്രക്കിങ്ങിനൊക്കെ പോകണമെങ്കിൽ തന്നെ നമുക്ക് ക്യാമ്പസിന് തന്നെ ഹിൽ ഏരിയസ് ഉണ്ട്. അപ്പം നമുക്ക് അവിടെ ട്രക്കിങ്ങിനൊക്കെ പോകാം. പിന്നെ അവിടെ ഒരു നാഗാപോണ്ട് ഉണ്ട്, അപ്പം അവിടെ പോയി ഇങ്ങനെ അങ്ങനെ കുറേ സ്പോട്ടുകളുണ്ട്. പിന്നെ മെയിനായിട്ടൊരു ബനിയൻ ട്രീയുടെ സ്പോട്ടാണ്, പ്രത്യേകിച്ച് മലയാളികളുടെ മെയിൻ സ്പോട്ടാണത്. അവിടെ ആ ഒരു ചായ കുടിക്കാൻ സമയമാകുമ്പം എല്ലാവരും അവിടെ കാണും. അപ്പം നമ്മൾ ചായ കുടിക്കുമ്പോൾ മലയാളികളായിരിക്കും മെയിൻലി. അപ്പം നമ്മളവിടെയൊക്കെ മലയാളികളുടെ തനി ഇതുള്ള നമ്മൾ സംസാരിക്കും. പിന്നെ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ഹോംലി ഫീലിംഗ് ഉണ്ടായിരിക്കും. പിന്നെ മലയാളികൾക്ക് എവിടെ ചെന്നാലും അസോസിയേഷൻ കാണും. അതുപോലെ ഞങ്ങളുടെ ക്യാമ്പസിലുണ്ട് മലയാളി അസോസിയേഷൻ, ഓണം പരിപാടി, അങ്ങനെ എല്ലാ പരിപാടികളുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ഒഡീഷയിലാണെന്നുള്ള ഫീല് ഒരിക്കലും വരില്ല. പിന്നെ ഫെസ്റ്റ് ഉള്ളത് പറയുമ്പോൾ ഇന്നവിഷൻ ടെക് ഫെസ്റ്റ് ആണ് മെയിനായിട്ടുള്ളത്. പിന്നെ നിത്യോത്സവം ഉണ്ട്, പിന്നെ ജഷ്ന എന്ന് പറഞ്ഞ ഫെസ്റ്റ് ഉണ്ട്. ഓരോ ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്നവിഷൻ എന്ന് പറയുമ്പോൾ ടെക് ഫെസ്റ്റ് ആണ് മെയിൻലി. അപ്പം എല്ലാ ക്യാമ്പസിലുകളിൽ തന്നെ ഉള്ളതുപോലെ തന്നെ മെയിനായിട്ടാണ് രണ്ട് ടു ത്രീ ഡേയ്സ് ഉണ്ട്. പിന്നെ ഫസ്റ്റിൽ അവസാനം ഡി ജെ പാർട്ടി, അങ്ങനെ ഫുൾ സെറ്റപ്പ് ആയിട്ടാണ് വരുന്നത്. പിന്നെ ഓരോ പ്രത്യേകം ചിലപ്പോൾ ഇങ്ങനെ ഓരോ ക്ലബ്സ് ഉണ്ട്, ഒത്തിരി ക്ലബ്സ് ഉണ്ട് ലൈക്ക് ക്യാമ്പസിൽ. അത് ഭയങ്കര എല്ലാവരും തന്നെ ഭയങ്കര എൻജോയ് ചെയ്യുന്ന സംഭവമാണ്. അപ്പം സിനിമാറ്റിക്സ് ആണേലും ഡാൻസിനാണേലും പിന്നെ ഫോട്ടോഗ്രാഫിക്കാണേലും നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ ലൈക് സിംഗിങ് ആണ്, നമുക്കിപ്പോൾ എന്താണ് നമ്മുടെ പാഷൻ അതിനെല്ലാം ക്ലബ്സ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ അവിടെ ജോയിൻ ചെയ്ത് പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് അങ്ങനെ പോകാം. പിന്നെ സ്പോർട്സ് ആണേലും ഒരു ദിലീപ് ടർക്കി സ്റ്റേഡിയം എന്ന് പറഞ്ഞ ഒരു വലിയ സ്റ്റേഡിയം തന്നെയുണ്ട്. പിന്നെ നമുക്ക് എന്ത് നമുക്ക് താല്പര്യമുള്ളത് അത് പെർസ്യൂ ചെയ്യാൻ പറ്റാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ എ സി ഉള്ള ജിം, പിന്നെ സ്വിമ്മിംഗ് പൂള്, ഇതൊക്കെയുണ്ട് നമ്മുടെ ക്യാമ്പസിൽ. അതുകൊണ്ട് തന്നെ എല്ലാ ഫെസിലിറ്റീസും തന്നെ കാണും. നമുക്ക് ഒരിക്കലും ക്യാമ്പസിന് പുറത്ത് പോകാനുള്ള ടൈം കിട്ടാറില്ല. പിന്നെ എല്ലാവരും തന്നെ അതിൽ ഉള്ളായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും തന്നെ ജെഇ മെയിൻ സീരിയസ് ആയിട്ട് പെർസ്യൂ ചെയ്യാമെന്നറിയാം. അപ്പം നിങ്ങൾ അലോട്ട്മെൻറ്റൊക്കെ കിട്ടി, റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എന്നിട്ട് റൗർക്കല എന്നുള്ള ഓപ്ഷൻ കാണുകയാണെങ്കിൽ പേടിക്കണ്ട. എന്തായാലും ഒരു കുറവും കൂടാതെ ക്യാമ്പസ് അടിപൊളിയായിട്ട് നമുക്ക് സെറ്റപ്പാകും. പിന്നെ ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ ആ വൈബ് നിങ്ങൾക്ക് മനസ്സിലാകണുണ്ടായിരിക്കുമല്ലോ. എന്തായാലും നിങ്ങൾ എൻജോയ് ചെയ്തിരിക്കും. അതുകൊണ്ട് നിങ്ങളെ സന്തോഷപൂർവ്വം ലൈക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ക്യാമ്പസിലേക്ക്. താങ്ക് യു.